ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ വെപ്പൺ റോയൽ ആണെങ്കിൽ നിലവിൽ ഇപ്പോൾ നമുക്ക് വുഡ് പെക്കറിന്റെ വെപ്പൺ റോയൽ ഉള്ള കേസ്, അതുകൊണ്ട് എല്ലാ പ്ലേയേഴ്സ് തന്നെ എടുത്തിട്ടുണ്ടാവും ഈ ഒരു വുഡ് പെക്കറിന്റെ വെപ്പൺ റോയൽ. വളരെയധികം പവർ ആയിട്ടുള്ള ഒരു ഗണ്ട് സ്കിൻ ആണ് ഫ്രണ്ട്സ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വെപ്പൺ റോയൽ കാണാൻ സാധിക്കുക. ഏത് ഗണ്ണാണ് അല്ലെങ്കിൽ ഏത് ഗണ്ണിന്റെ സ്കിൻ ആണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വെപ്പൺ റോയൽ കാണാൻ സാധിക്കുക എന്ന് നോക്കാം. അപ്പൊ നിങ്ങളെല്ലാവരും മാക്സിമം ഗോൾഡ് ഒക്കെ വെറുതെ കളയാതെ സേവ് ചെയ്ത് വെക്കുക കേസ് എല്ലാവരും തന്നെ. അതുപോലെ തന്നെ ഓരോരോ ഇന്ത്യൻ പ്ലേയേഴ്സിനും വളരെയധികം ഉപകാരപ്പെടുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇവന്റ് ആണ് കേസ്, ദീപാവലി ഇവന്റ്. എല്ലാ പ്ലേയേഴ്സിനെയും വളരെ ഫേവറേറ്റ് ആണ് കേസ്, ദീപാവലി ഇവന്റ്. അപ്പൊ നമുക്ക് ദീപാവലി ഇവന്റിൽ കുറച്ച് ലീക്ക് ലഭിച്ചിട്ടുണ്ട് കേസ്, അപ്പൊ നമുക്ക് എന്താണെന്ന് നോക്കാം. അതുപോലെ അഡ്വാൻസർ വന്നിട്ടില്ല ഫ്രണ്ട്സ്. അപ്പൊ അഡ്വാൻസർ ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഗെയിമിലേക്ക് വരാൻ പോകുന്ന ബണ്ടിൽസ്, പിന്നെ ബാക്കിയുള്ള അതായത് ഇമോട്ടുകൾ, പിന്നെ നമുക്ക് കാറിന്റെ സ്കിന്ന്, പിന്നെ തുടങ്ങി ഒരുപാട് ഐറ്റംസ് ഒക്കെ ഇല്ലേ, സ്റ്റോക്കൺസ്, അതിനെല്ലാം നെക്സ്റ്റ് അപ്കമിംഗ് വരാൻ പോകുന്ന ഐറ്റംസിന്റെ ഒക്കെ നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. അപ്പൊ എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല, എല്ലാവരും ബില്ലേക്ക് അമർത്തുക, പിന്നെ ലൈക്ക് അടിക്കുക, പിന്നെ എല്ലാവർക്കും ഷെയറും ചെയ്യുക കേട്ടോ. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല, സബ്സ്ക്രൈബ് ചെയ്യുക, ബില്ലേക്കും കൂടി അമർത്തുക. ഗെയിമിലേക്ക് വരാൻ പോകുന്ന അപ്കമിംഗ് ഇവന്റുകൾ, പിന്നെ അപ്ഡേറ്റുകൾ, പിന്നെ ഫ്രീ റിവാർഡ്സ് എല്ലാം നിങ്ങൾ പെട്ടെന്ന് നേരത്തെ അറിയാൻ സാധിക്കും കേട്ടോ. നെക്സ്റ്റ് അപ്ഡേറ്റ് കഴിയുമ്പോൾ ഗെയിമിലേക്ക് വരാൻ പോകുന്ന ഇവന്റുകളുടെ ലിസ്റ്റാണ് കേസ് ഇവിടെ കാണാൻ സാധിക്കുക. ഗ്ലൂവാൾ നോവ ഇവന്റ്, അത് കഴിഞ്ഞിട്ട് തലാ ഇവന്റ്. അപ്പൊ നമുക്ക് സെപ്റ്റംബർ 5-ാം തീയതി നമുക്ക് ഫ്രീ ഇന്റർ വരും. അപ്പൊ നമുക്ക് നോക്കാം ഫ്രണ്ട്സ്. അപ്പൊ തല ഇവന്റ് വരുന്നുണ്ട്, അതുപോലെ അത് കഴിഞ്ഞിട്ട് ബൂയാടി ഇവന്റ്, പിന്നെ നമുക്ക് ദീപാവലി ഇവന്റ്, ദെൻ അതിനുശേഷമാണ് കേസ് അപ്പൊ ന്യൂ പാച്ച് വരുന്നത്. എല്ലാവരും മനസ്സിലാക്കി വെച്ചോളൂ. അപ്പോ ബൂയാടി ഇവന്റ് 2024 നല്ലൊരു ഇവന്റ് ആണ് കേസ്, ബൂയാടി ഇവന്റ്. പിന്നെ നമുക്ക് ദീപാവലി ഇവന്റ് ഒക്കെ വരുന്നുണ്ട് കേസ്. അപ്പൊ എന്തായാലും വളരെ മാസമായിട്ടുള്ള ഒരുപാട് ഇവന്റ് ഒക്കെയാണ് കേസ് അപ്പൊ നെക്സ്റ്റ് വരാൻ പോകുന്നത്. അപ്പൊ എന്തായാലും വളരെ പൊളിയായിരിക്കും, നമുക്ക് ഒരുപാട് ഫ്രീ റിവാർഡ്സ് ലഭിക്കും. നമ്മുടെ ഗെയിമിലേക്ക് വളരെ പെട്ടെന്ന് ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് കേസ്. അപ്പൊ ഫ്രീ ഫയർ അഡ്വാൻസറിലാണെങ്കിൽ ഇതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേറീന. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കേസ്, ഒരുപാട് ബണ്ടിൽസ് ഒക്കെയാണ് ഇവിടെ. അഡ്വാൻസറിലാണെങ്കിൽ ഇപ്പോൾ ബണ്ടിൽ ഓപ്പൺ ആവുന്നില്ല കേസ്. അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു ഇമേജ് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ നമുക്ക് ചിലത് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിച്ചേക്കാം ബണ്ടിൽസ് ഒക്കെ. നിങ്ങൾ എല്ലാവരെയും ബണ്ടിൽസ് ഒക്കെ നോക്കി വെച്ചോളൂ ഫ്രണ്ട്സ്. അപ്പൊ കാരണം അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഗെയിമിലേക്ക് വരാൻ പോകുന്ന ബണ്ടിൽസ് ഒക്കെയാണ്. അപ്പൊ നമുക്ക് ഇവിടെ മറ്റൊരു ബണ്ടിൽ കാണാൻ സാധിക്കുന്നുണ്ട്. താഴെ ആണെങ്കിൽ ഒരു എന്താ പറയാ, ഒരു പ്രത്യേക അല്ലെ, നല്ലൊരു ലുക്ക് ഉണ്ട് കാണാനായിട്ട് ഈ ബണ്ടിൽ. പിന്നെ നമുക്ക് അതിന്റെ ആണെങ്കിൽ ഫീമെയിൽ ബണ്ടിൽ ഇവിടെ കാണാൻ സാധിക്കും. ചിലപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഗോൾഡ് റോയൽ കാണാൻ സാധിക്കും കേട്ടോ ഫ്രണ്ട്സ്. ഈ ബണ്ടിൽ ഒന്നും പറയാൻ സാധിക്കില്ല. പിന്നെ അതിനുശേഷം മറ്റൊരു ബണ്ടിൽ ഉണ്ട് ഇവിടെ. അപ്പൊ മനസ്സിലാക്കാം ഫ്രണ്ട്സ്, ഈ ബണ്ടിൽസ് എല്ലാം തന്നെ ഗരീന ഫ്രീ ഫയർ ഇപ്പൊ ക്രിയേറ്റ് വെച്ചിട്ടുള്ളൂ ഫ്രണ്ട്സ്. ഇപ്പൊ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ക്യാരക്ടർ ഇല്ല, ബണ്ടിൽ അത് നമുക്ക് കാണാൻ സാധിക്കില്ല. പകരം നമുക്ക് ഇതുപോലെ ഒരു ഇമേജ് ആയിട്ടാണ് ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. അതിന് താഴെ നമുക്ക് മറ്റൊരു ബണ്ടിൽ കാണാം, ഒരു പിങ്ക് കളറിലായിട്ട് ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഇതും കൊള്ളട്ടെ, ഇത് കാണാനൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുണ്ട് കേസ്. ഒരു പിങ്ക് നല്ല അടിപൊളിയായിട്ടുണ്ട്. ദെൻ കേസ് അപ്പൊ താഴേക്ക് പോകുമ്പോൾ ഇതുപോലെ നമുക്ക് ഒരുപാട് ബണ്ടിൽസ് ഒക്കെ താഴെയും കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ അനിമേഷൻസ് ഗ്രാഫിക്സ് ഒന്നും ഇല്ലല്ലോ കേസ്. അപ്പൊ നമുക്ക് അത് കാണാൻ സാധിക്കും ഫ്രണ്ട്സ്. അതായത് ജസ്റ്റ് ഇത് അവന്മാർ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളൂ, അതായത് ചുമ്മാ ഒരു ഇമേജ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ കേസ്. അപ്പൊ ഈ ബണ്ടിലേക്ക് വരാൻ നേരത്തെ നമുക്ക് ഒരുപാട് അനിമേഷൻസും ഗ്രാഫിക്സ് ഒക്കെ ആഡ് ആയേക്കാം. നമുക്കാണെങ്കിൽ മറ്റൊരു ബണ്ടിൽ കാണാൻ സാധിക്കും, ലിമിറ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ബണ്ടിൽസിന് അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് കേസ്. അപ്പൊ അത് വളരെ റെയർ ആയിരിക്കാം. ബ്ലാക്ക് കളറിന്റെ ഒരു ടീഷർട്ട് ഇല്ല കേസ്, അതുപോലെ തോന്നിക്കുന്ന മറ്റൊരു ബണ്ടിൽ ഇവിടെ കാണാൻ സാധിക്കും. അതിന്റെ അതുപോലെ ഒരു ടീഷർട്ട് ഒക്കെ ഉണ്ട് ഇവിടെ നമുക്ക്, അത് ലിമിറ്റഡ് ആണ് കേസ്. അപ്പോൾ ഇതും അൾട്രാ റെയർ ഒക്കെ ആയിരിക്കാം, അതായത് ഡയമണ്ട് ഒക്കെ എന്നൊക്കെ ഫ്രണ്ട്സ് ചേർക്കാനായിട്ട്. പിന്നെ നമുക്ക് ഇതൊക്കെയാണ് ഫ്രണ്ട്സ്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരുപാട് ബണ്ടിൽസ് ഗെയിമിലേക്ക് ആടാവുന്നുണ്ട്. അപ്പോൾ അതിന്റെ കുറിച്ചുള്ള എല്ലാ കാര്യവും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ബണ്ടിൽസ് മാത്രമല്ല ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ ആണെങ്കിൽ ടോക്കൺസ് ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഗെയിമിലേക്ക് ഒരുപാട് ഇവന്റ് വരില്ലേ ഫ്രണ്ട്സ്? അപ്പോൾ നമുക്ക് ഓരോ ഇവന്റിലും ഒരുപാട് ടോക്കൺസ് കാണാറില്ലേ? ഇപ്പോൾ നിലവിൽ നമുക്ക് സൂപ്പർ ഹീറോ ഇവന്റ് വന്നിട്ടുണ്ടല്ലോ കേസ്, അതിലാണെങ്കിൽ വേറൊരു ടോക്കൺ ഉണ്ട്. അതുപോലെ നമുക്ക് ഓരോരോ ഇവന്റിലും പല പല ടോക്കൺസ് വരും ഫ്രണ്ട്സ്. അതുപോലെ നമുക്ക് നെക്സ്റ്റ് അപ്കമിംഗ് വരാൻ പോകുന്ന ടോക്കൺസ് ആണ് കേസ് ഇതൊക്കെ. തൊപ്പിയുടെ ടോക്കൺ, പിന്നെ മാസ്കിന്റെ ടോക്കൺ, പിന്നെ ചെരുപ്പിന്റെ ടോക്കൺ ഉണ്ട്, പിന്നെ എന്താ ഒരു ബനിയന്റെ ടോക്കൺ ഉണ്ട്, പിന്നെ നമുക്ക് പാന്റ് ടോക്കൺ ഉണ്ട്, എന്താ പല തരത്തിലുള്ള ടോക്കൺ. പിന്നെ ഒരു കേക്കിന്റെ ടോക്കൺ ഉണ്ട്, പിന്നെ ഒരു പ്രേതത്തിന്റെ ടോക്കൺ, എന്താ ഒരു ഗോസ്റ്റിന്റെ ടോക്കൺ ഉണ്ടാ, പിന്നെ ഒരു ഉടുപ്പിന്റെ, ഒരു ബനിയനും പാന്റിന്റെയും ടോക്കൺ കാണാൻ സാധിക്കും. പിന്നെ അതിനുശേഷം അതിന് താഴെയാണെങ്കിൽ സ്റ്റാറിന്റെ ഒരു ലോഗോ പോലെ വെച്ചിട്ട് അതിൻ്റെ ഒരു ടോക്കൺ ഉണ്ട്. ദെൻ സ്റ്റാർ 2 ടോക്കൺ കുഴപ്പമില്ല കേസ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ മറ്റൊരു വേറൊരു ടോക്കൺ, എന്തൊരു ഷൈനി സ്റ്റോൺ ടോക്കൺ ഉണ്ടോ, എന്തൊരു സ്റ്റോൺ ആണ്, കല്ലിന്റെ ടോക്കൺ ആണ്. അപ്പോൾ പിന്നെ എന്താ പേൽ സെയിൻ ടോക്കൺ, വേറൊരു ടോക്കൺ, അതിനുശേഷം മറ്റൊരു ഡാഗർ ടോക്കൺ, എന്തൊക്കെയാണ് ടോക്കൺസ് ആണ് കേസ്. അതിനുശേഷം ആണെങ്കിൽ ഷീൽഡ് ടോക്കൺ. ദെൻ ഫ്രണ്ട്സ്, അപ്പോൾ ക്യാറ്റിന്റെ ഐക്കണൊക്കെ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്. അതിന്റെ ടോക്കൺ ഉണ്ട് ഇവിടെ. പിന്നെ നമുക്ക് ഡോഗിന്റെ ഐക്കൺ ഉണ്ട്, അതിന്റെ ടോക്കൺ ഉണ്ട് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ എന്തോ പംഗിനാ, അപ്പോൾ അതിന്റെ ഒരു ടോക്കൺ ഉണ്ട് കേസ്, മത്തങ്ങിയാ അതുപോലെ ഇരിക്കുന്നുണ്ട്, അപ്പോൾ അതിന്റെ ടോക്കൺ. പിന്നെ നമുക്കാണെങ്കിൽ മറ്റൊരു ബുക്കിന്റെ ടോക്കൺ ഉണ്ട്, പിന്നെ എന്താ സിൽവർ കളക്ഷൻ ടോക്കൺ, ഗോൾഡ് കളക്ഷൻ ടോക്കൺ. അപ്പോൾ എന്തോ ടോക്കൺ ആണ് കേസ്. അപ്പോൾ എത്ര ഇവന്റ് ആണ് കേസ് ഇപ്പോൾ ഗെയിമിലേക്ക് വരാൻ പോകുന്നത്? അപ്പോൾ ഗെയിം ഫ്രീഫയറിനെ സമ്മതിക്കണം, അതായത് എത്ര ടോക്കൺസ് ഒക്കെയാണ് കേസ് ഇപ്പോൾ ഉമ്മമാര് ഇവന്റിന് വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കണേ. പിന്നെ നമുക്കാണെങ്കിൽ അതുപോലെ നമുക്ക് വരാൻ പോകുന്ന ഇവന്റുകൾ ലഭിക്കാൻ പോകുന്ന ബാനേഴ്സ് ആണ് കേസ്. അപ്പോൾ ഇതിൽ നമുക്ക് ചിലത് ഫ്രീ ആയിട്ട് ലഭിച്ചേക്കാം. അപ്പോൾ ഇതിലാണെങ്കിൽ ആദ്യം ഗ്ലൂ ആർട്ടിസ്റ്റ് ബാനർ ഇവിടെ ആദ്യം കാണാൻ സാധിക്കും. അതിനുശേഷമാണെങ്കിൽ സ്ട്രീറ്റ് സാവി ബാനർ ഉണ്ട് ഇവിടെ. ഒരു ബാനർ കുറച്ച് വെറൈറ്റി ആണല്ലോ കേസ്. ഒരാളാണെങ്കിൽ ഇങ്ങനെ എന്താ മീശ പിരിച്ച് നിൽക്കുന്നുണ്ട് കേസ് സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ട്. പിന്നെ ആണെങ്കിൽ FFWS 2024 ഒരു ബാനർ ഉണ്ട്, ഫുൾ ഫാൽ ബാനറാണ്. അപ്പോൾ നമുക്കിത് FFWS ഇവന്റ് ഇവിടെ ഇന്ന സെർവറിൽ കൂടെ വരികയാണെങ്കിൽ നമുക്ക് ഈ ബാനർ കിട്ടുന്നുണ്ടാവും. പിന്നെ നമുക്ക് പുതിയ ഒരു അവതാർ ഇല്ല കേസ്, പക്ഷേ പുതിയ ഒരു
ക്യാരക്ടറിൽ ഗേസ് അതിന്റെ അവതാറാണ്. നേരത്തെ പറഞ്ഞല്ലോ ഫ്രണ്ട്സ്, അതായത് ഗ്ലൂ നോവ ഇവന്റ് വരുന്നുണ്ടല്ലോ, അപ്പൊ അതിനുവേണ്ടി പ്രത്യേകം കയറ്റി വെച്ചിട്ടുള്ള ബാൻഡൊക്കെ ആയിരിക്കും ഫ്രണ്ട്സ് ഇതൊക്കെ. അപ്പോ ഗ്ലൂ നോവ, അതിനുശേഷം സ്ട്രീറ്റ് സാവി അവതാർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഫ്രണ്ട്സ്. അപ്പൊ അവതാർ ബാൻഡൊക്കെ കീഴിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്കാണെങ്കിൽ വേറൊരു അവതാർ, എന്താ 2024 FFWന് മറ്റൊരു അവതാർ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ സ്റ്റെല്ലർ ക്രിയേറ്റർ ഇല്ലേ, അതിന്റെ ഒരു അവതാറുണ്ട്. അതാണെങ്കിൽ കുഴപ്പമില്ല ഗൈസ്, ഒരു ഗോൾഡൻ കളറാണ് ഇത് കാണാൻ സാധിക്കുക. ദെൻ അതിനുശേഷം താഴെയാണെങ്കിൽ മറ്റൊരു സ്റ്റെല്ലർ പാർട്ട്ണറിന്റെ മറ്റൊരു ബ്ലൂ കളർ ആയിട്ടുള്ള ഒരു അവതാർ ഇവിടെ കാണാൻ സാധിക്കും. സോ ഫ്രണ്ട്സ്, അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഗെയിമിലേക്ക് നെക്സ്റ്റ് വരാൻ പോകുന്ന അവതാർ ബാനേഴ്സ് ഒക്കെ ഇതൊക്കെയാണ്. അപ്പൊ എന്തായാലും ഫ്രീ ആയിട്ട് ലഭിക്കാൻ പോകുന്ന ബാനേഴ്സ് ഒക്കെ ഉണ്ടാവും ഇതിൽ നമുക്ക് എല്ലാവർക്കും തന്നെ. അപ്പൊ എന്തായാലും മനസ്സിലാക്കി എല്ലാവരും തന്നെ, ദിവാലി ഇവന്റ് നമ്മുടെ ഗെയിമിലേക്ക് വരുന്നുണ്ടല്ലോ ഗൈസ്, അതിന്റെ എന്താണ് ഒരു നമുക്ക് ലീക്ക് ലഭിച്ചിരുന്നു ഗൈസ്. ഇതെന്താണ്, ഇതിന് ഇന്റർഫേസ് ആണോ എന്താണെന്ന് അറിയില്ല ഗൈസ്, ഒരു പിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോ ഇതിപ്പോ എന്തായാലും നമുക്ക് അടുത്ത ദിവാലി ഇവന്റ് നമുക്ക് എല്ലാവർക്കും ഇത് കാണാൻ സാധിക്കും. ഇപ്പൊ എന്തെങ്കിലും ഇന്റർഫേസ് ആണെങ്കിലും പിന്നെ നമുക്ക് എന്താണെങ്കിലും ലോഡിംഗ് സ്ക്രീൻ ആണെന്ന് അറിയില്ല. അപ്പൊ നമുക്ക് ഈ ഒരു പിക്ക്, നമുക്ക് ഈ ഒരു ഇമേജ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് പുതിയ ഗണ്ട് സ്കിന്ന് നോക്കാം ഫ്രണ്ട്സ്. അപ്കമിങ് വരാൻ പോകുന്ന ഗണ്ട് സ്കിൻസ് ആണ്. ഇത് സ്പാ ഇല്ലേ ഗൈസ്, അതിന്റെ ഒരു RIP ആൻഡ് എന്താണ് അങ്ങനത്തെ ഒരു ഗണ്ട് സ്കിൻ ആണ് ഗൈസ്, TR. അപ്പൊ ഇത് കാണാനൊക്കെ കൊള്ളാലോ, ഒരു വെറൈറ്റി ആയിട്ടുണ്ട് ഇതിന്. അതുപോലെയാണ് ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് ഗണ്ട് സ്കിൻ കാണാൻ സാധിക്കും. അപ്പൊ എന്തോ ഒരു കൈയൊക്കെ പിടിച്ച് മാന്തുന്ന രീതിയിലാണ് ഗൈസ്, ഇതിന്റെ സെൻട്രലാണെങ്കിൽ നമുക്ക് ഇതിന് അനിമേഷൻ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇതാണെങ്കിൽ ഒരു ഷോർട്ട് ഗൺ ഇല്ലേ ഗൈസ്, അതിന്റെ സ്കിൻ ആണ്. അപ്പൊ ഇതിൽ നമുക്കാണെങ്കിൽ ആട്രിബ്യൂട്ട്സ് ഒന്നും കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇതിന്റെ ആട്രിബ്യൂട്ട്സ് ഒക്കെ ഇതിന്റെ ഫ്രീ ഫയർ ഇപ്പൊ കൺസ്ട്രക്ഷനിലാണ് ഗൈസ്, അതായത് നിർമ്മിക്കുന്നേ ഉള്ളൂ ഇതിന്റെ, അതായത് ഇതിന്റെ ആട്രിബ്യൂട്ട്സ് അറിയില്ല. അപ്പോ ഇതൊക്കെ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ സാധിക്കും ഫ്രണ്ട്സ്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു VSS ഇല്ലേ ഗൈസ്, ഇത് കാണാൻ നേരത്തെ ഏത് കണ്ണാന്ന് തോന്നിക്കൂലേ. അപ്പൊ ഇതാണ് ഫ്രണ്ട്സ്, അപ്പൊ VSS ഒരു ഗണ്ട് സ്കിൻ ആണത്. അപ്പൊ ഇതിൽ നമുക്കാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള അനിമേഷൻസ് ഒക്കെ ഉണ്ട് ഗൈസ് ഇവിടെ കാണാൻ സാധിക്കും. ഒരു ഗോൾഡൻ കളറാണ് ഇവിടെ കാണാൻ സാധിക്കുക. ഇതിന്റെ ആട്രിബ്യൂട്ട്സ് ആർക്കും അറിയില്ല ഗൈസ്, കാരണം ഗെറിനെ ഫ്രീഫയർ ഇത് നിർമ്മിച്ചിട്ടില്ല, ഇതിന്റെ ആട്രിബ്യൂട്ട്സ് സെറ്റാക്കി വെച്ചിട്ടില്ല. അത് ഗണ്ട് സ്കിൻ ഇതാണ് ഗൈസ്. അപ്പൊ നമ്മൾ ക്ലാസ് സ്കൂളിൽ കളിക്കാൻ നേരത്തെ ഫസ്റ്റ് റൗണ്ട് കിട്ടുന്ന കണ്ണില്ല ഗൈസ്, ഒരു M1917. അപ്പൊ അതിന്റെ ഒരു ഗണ്ട് സ്കിൻ ആണത്. അപ്പൊ ഇതിലും നല്ല അനിമേഷൻസ് ഒക്കെ ഉണ്ട് ഗൈസ്. എന്തോ ഒരു എന്താ ചീട്ട, എന്തോ ഒരു സംഭവം ഇങ്ങനെ പൊങ്ങി പോകുന്നുണ്ട് ഗൈസ്. അതാണ് പുറകിലോട്ടൊക്കെ ബാക്കിലോട്ട്. അപ്പൊ രണ്ട് ഗണ്ട് സ്കിൻ ഇങ്ങനെയാണ് ഗൈസ്. അപ്പൊ എന്തായാലും ഇതിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെയും ആട്രിബ്യൂട്ട്സ് ആർക്കറിയില്ല, അതായത് ഗെറിനെ ഫ്രീഫയർ ഇത് നിർമ്മിച്ചിട്ടില്ല, ഇതിന്റെ ആട്രിബ്യൂട്ട്സ് എങ്ങനെയാണെന്ന് അറിയില്ല. ബട്ട് ഗൈസ്, അപ്പോ ഇതിന്റെ നമുക്ക് ലുക്കൊക്കെ അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇതാണ് ഗൈസ് ആ ഒരു ഗണ്ട് സ്കിൻ. നമുക്ക് ഈ നെക്സ്റ്റ് വെപ്പൺ റോളെ കുറിച്ച് നോക്കാം ഫ്രണ്ട്സ്. അപ്പൊ നിലവിൽ നമ്മുടെ ഗെയിമിലാണെങ്കിൽ ഈ ഒരു വുഡ് പെക്കറിന്റെ സ്കിൻ ഇല്ല ഗൈസ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഗെയിം എടുത്ത് നോക്കിയാൽ നമുക്കെല്ലാം കാണാൻ സാധിക്കും ഈ വുഡ് പെക്കറിന്റെ സ്കിൻ ആണ്. അപ്പൊ ഇതെല്ലാവരും തന്നെ എല്ലാ പ്ലേസ് തന്നെ ഇത് ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ടാവും ഫ്രണ്ട്സ്. അപ്പൊ നമുക്ക് കിട്ടിയ ലീക്ക് അനുസരിച്ച് MAG7 കണ്ട സ്കിൻ ആണ്. അപ്പൊ ഇതിലാണെങ്കിൽ നമുക്ക് നോബിൾ സാങ്ഷൻ എന്നാണ് ഗൈസ് ഇതിന്റെ പേര്. അപ്പൊ ഇത് നല്ല രീതിയിൽ ആട്രിബ്യൂട്ട്സ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല, കാരണം ഇതിന്റെ ആട്രിബ്യൂട്ട്സ് ഇതിനെ ഫ്രീഫയർ തീരുമാനിച്ചിട്ടില്ല ഗൈസ്. അപ്പോ എന്തായാലും അവരൊക്കെ അന്വേഷണത്തിലായിരിക്കും ഇതിന്റെ ആട്രിബ്യൂട്ട്സ് എങ്ങനെയാക്കണമെന്നൊക്കെ. ഇതിന്റെ ലുക്കും പിന്നെ അനിമേഷൻസ് കുഴപ്പമില്ല ഫ്രണ്ട്സ്. അപ്പൊ നല്ലൊരു MAG7 കണ്ട സ്കിൻ ആണ് ഫ്രണ്ട്സ്. അപ്പൊ നമുക്ക് എല്ലാവരും ക്ലാസ് CS ഒക്കെ വളരെ ഉപകാരപ്പെടും ഇത് എടുക്കാൻ നേരത്ത്. അപ്പൊ നമുക്ക് ഇത് നമുക്ക് അടുത്ത വെപ്പൺ റോയിൽ വന്നേക്കാം ഫ്രണ്ട്സ്. ഇതാണ് ഒന്നാമത്തെ, അതായത് നമുക്ക് ചാൻസ് ഉള്ളത്, അതായത് നമുക്ക് ഈ ഒരു വെപ്പൺ റോയിലാണെങ്കിൽ നമുക്ക് ഈ ഒരു MAG7 സ്കിൻ അടുത്തതായിട്ട് വന്നേക്കാം. അല്ലെങ്കിൽ നമുക്ക് രണ്ടാമത്തെ സ്കിൻ ആണ് ഗൈസ് സ്പാ ഇല്ലേ ഗൈസ്, അതിന്റെ സ്കിൻ. അപ്പൊ നമ്മൾ ഇത് നേരത്തെ കാണിച്ച സ്കിൻ തന്നെയാണ് ഗൈസ്. അപ്പൊ നമ്മൾ അതുപോലെ RIP ആൻഡ് TR എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്കിൻ ആണത് സ്പായുടെ. അപ്പൊ ഇതിന്റെ ആട്രിബ്യൂട്ട്സ് അറിയില്ല. അപ്പൊ നമുക്ക് എന്തോ ഒരു പൂച്ചയോ പട്ടിയോ എന്താണ് ഒരു ഐറ്റം മാന്തുന്ന പോലെയുള്ള ഒരു കൈയിന്റെ ഒരു അനിമേഷൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടല്ലേ സെൻട്രലായിട്ട്. അപ്പൊ എന്തായാലും ഇതുപോലൊരു സ്കിൻ ആണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇതും നമുക്ക് നമുക്ക് വരുമെന്ന് അറിഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് ഇതിൽ രണ്ട് ഏതെങ്കിലും ഒരു ഗണ്ട സ്കിൻ നമുക്ക് എല്ലാവർക്കും തന്നെ നെക്സ്റ്റ് വെപ്പൺ റോയിൽ വന്നേക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളൊക്കെ. അപ്പോൾ നിങ്ങൾ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സ് അറിയിക്കുക. അപ്പോഴൊക്കെ ഫ്രണ്ട്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിലേക്ക് ഇടിക്കുക. സൈനിങ് ഓഫ്.